കണ്ണൂരിൽ 1.5 കോടി രൂപ വിപണി വിലയുള്ള MDMA പിടികൂടിയ കേസിൽ 3 പ്രതികൾ കൂടി പിടിയിൽ. പുതിയങ്ങാടി സ്വദേശി ഷിഹാബ്, മരക്കാർകണ്ടി സ്വദേശി അൻസാരി, അൻസാരിയുടെ ഭാര്യ ഷബ്ന എന്നിവരാണ് പിടിയിലായത്. മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതിൽ പ്രധാനികളാണ് പിടിയിലായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. നേരത്തെ അറസ്റ്റിലായ പ്രതികൾ കൊണ്ടുവരുന്ന മയക്കുമരുന്നിന്റെ ചില്ലറ വിൽപ്പന ഇവരിലൂടെയാണ് നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് വലിയ തുക നേരത്തെ അറസ്റ്റിലായവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും കാണുന്നുണ്ട്. മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തിലെ പ്രധാന കണ്ണികളിൽ ഒന്നായി സംശയിക്കുന്ന കണ്ണൂർ തെക്കി ബസാർ റാസിയ നിവാസിലെ നിസാം അബ്ദുൾ ഗഫൂർ നേരത്തെ പിടിയിലായിരുന്നു. നിസാമിന്റെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പിടിയിലായവർക്ക് ഇയാളുമായി സാമ്പത്തിക ഇടപാട് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 3 പേരും പിടിയിലായത്. ഇവരുടെ ബന്ധു എന്ന് അവകാശപ്പെട്ട ഒരാൾ എത്തുകയും പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. പിടിയിലായ പ്രതികളും പോലീസ് സ്റ്റേഷനുള്ളിൽ കരഞ്ഞ് ബഹളം വെച്ചു. മാർച്ച് 7 2 കിലോ MDMA കറുപ്പും ബ്രൗൺ ഷുഗറും ഉൾപ്പെടെയുള്ള 1.5 കോടിയുടെ മയക്കുമരുന്ന് കണ്ണൂരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇത് ബംഗളൂരുവിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു. അന്ന് പിടിയിലായ കൊയ്യോട സ്വദേശി അഫ്സൽ, ഭാര്യ ബർക്കീസ് എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്ക് മൊത്തമായി മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ബന്ധുവായ നിസാം അബ്ദുൾ ഗഫൂറിനെ കുറിച്ച് വിവരം ലഭിച്ചത്.